ഹലോ ഗേൾസ്, അസ്സലാം വലൈക്കും. ഞാനിന്നൊരു കിഡിലൻ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചിക്കൻ ഡൈനാമൈറ്റ്. ഇത് ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അത്ര ടേസ്റ്റിയാണ്. ഞാനതിനു വേണ്ടി ചിക്കൻ്റെ ബോൺലെസ് പീസ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ എൻ്റെ ചിക്കൻ്റെ അളവ് ഒരു 250 ഗ്രാം ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് വേണം നിങ്ങളിത് ചേർത്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. നമ്മളെ സോയാ സോസിൽ ഒരുപാട് ഉപ്പുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഒറിഗാനോ ലീവ്സ് ആണ്. ഒരു 1/4 ടീസ്പൂണ് മതിയാവും. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ആ ചിക്കനെ ഒന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും ചേർക്കുന്നുണ്ട്. രണ്ടിൻ്റെ അളവ് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട്. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് തുടങ്ങാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ ടേസ്റ്റ് എല്ലാം ആകെ മാറിപ്പോവും. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ചിക്കനൊക്കെ കോരി മാറ്റാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് റെഡ് ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ മേലെ ഈ സോസ് ഒഴിച്ച് കൊടുത്ത ശേഷം സെർവ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ മാത്രമേ ഈ സോസ് ഒഴിക്കാൻ പാടുള്ളൂ. ആദ്യം മിക്സ് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഡൈനാമൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. പാത്രം കാലിയാവുന്നത് അറിയേയില്ല. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.